എന്ത് ചെയ്താലാണ് സർ പ്ലസ് വൺ പ്ലസ് ടുവിൽ നല്ലൊരു മാർക്ക്, നല്ലൊരു മാർക്ക് എന്ന് പറയുമ്പോൾ 95% മുകളിലെങ്കിലും വാങ്ങിക്കാൻ പറ്റുകയെന്ന് പലരും പല കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അലൻ സാറിനും ഞാൻ എന്നോടൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ അതിൽ കുറേ പേർക്ക് രണ്ട് കേരള ടോപ്പേഴ്സ് ഉണ്ടായിരുന്നു, 100% കിട്ടി. അതുപോലെ തന്നെ കുറേ പേർക്ക് 99% 98% ഒക്കെ വാങ്ങിച്ചത് കണ്ടപ്പോൾ കുറേ കുട്ടികൾക്ക് ഒരു വിശ്വാസമൊക്കെ തോന്നി. പ്ലസ് വണ്ണിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു വിശ്വാസം തോന്നി, ഓക്കെ എക്സാമിനറിൻ്റെ കൂടെ പഠിച്ചാൽ ഇങ്ങനെയൊക്കെ നേടിയെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കണം, നിങ്ങളെ കൊണ്ട് അല്ലെ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്, സർ എന്നെ കൊണ്ടേ പറ്റുമോ? ആ ഇവരൊക്കെ അത് വാങ്ങിച്ചു, നല്ല കാര്യം. എക്സാമിനറിൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടാവും, അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ബുദ്ധി നല്ലോണം കൂടുതലുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർക്ക് വാങ്ങിച്ചിട്ടുണ്ടാവുക. പക്ഷേ എന്നെ കൊണ്ട് അത് നടക്കുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാം. മക്കളെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ആദ്യത്തെ സംശയം ഞാൻ ക്ലിയർ ആക്കി തരാം. അതായത് സർ, ഈ പരീക്ഷ എഴുതി, പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം ഒക്കെ എഴുതി, ഈ 98 99 ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധി വേണം. ഞാൻ ക്ലാസ്സിലെ ടോപ്പറൊക്കെ ആണോ, ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങിച്ച് ഞാൻ ക്ലാസ്സിലൊക്കെ ഏറ്റവും നന്നായി പഠിക്കുന്ന അങ്ങനത്തെ കുട്ടികളുടെ കൂട്ടത്തിലാണോ ഞാൻ? ഒരാവശ്യമില്ല. അത് പറയാൻ വളരെ സിമ്പിൾ കാരണം ഞാൻ പറഞ്ഞതാണ്, ഈ പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം അതിന് ഡിഫിക്കൽട്ടി നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിന് ഡിഫിക്കൽട്ടി വലിയ മുകളിലൊന്നുമല്ല, വളരെ സിമ്പിൾ എക്സാം ആയിരിക്കും ഉണ്ടാവുക. അത് എന്തിനെ കമ്പയർ ചെയ്താൽ ബാക്കിയുള്ള പരീക്ഷകൾ, നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വണ്ണിലെ സി ബി എസ് സി എക്സാമിലെ പ്ലസ് ടു സി ബി എസ് സി എക്സാമൊക്കെ ബോർഡ് എക്സാമൊക്കെ കമ്പയർ ചെയ്താൽ അതിനേക്കാൾ അത്യാവശ്യം നല്ല സിമ്പിളാണ്. ബാക്കി എൻട്രൻസ് എക്സാംസിനെ കമ്പയർ ചെയ്താൽ, കീം എക്സാം, നീറ്റ് എക്സാമിന്, അല്ലെങ്കിൽ ജെഇ എക്സാമിനൊക്കെ കമ്പയർ ചെയ്താൽ അതിലും വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ ആ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഉള്ളൂ എങ്കിൽ അതിന് എത്രത്തോളം ഇൻ്റലിജൻസ് വേണ്ടി വരും? ഭയങ്കര ഇൻ്റലിജൻസ് ഒന്നും വേണ്ടി വരില്ല. പക്ഷേ എന്ത് വേണ്ടി വരും? കൺസിസ്റ്റൻസി വേണ്ടി വരും. അതായത് പലരും വിചാരിക്കുന്നത്, ഓക്കെ, ഒരു മിത്താണ്, ഒരു മണ്ടത്തരാണിത്. അത് പലരും വിചാരിക്കുന്നത് 10ാം ക്ലാസ്സിൽ ആദ്യമൊന്നും നന്നായിട്ട് പഠിക്കാതെ കുറച്ച് ഉഴപ്പി അവസാനം എന്താണ് ഒരു എക്സാമിൻ്റെ 2 മാസ സമയത്ത് ഒരു ഭീകര ഒരു പഠിത്തം പഠിച്ച് എക്സാമിൻ്റെ ലൈവൊക്കെ കണ്ട് സ്കൂളിലെ റിവിഷനൊക്കെ കിട്ടി ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നല്ല ഗ്രേഡ് വാങ്ങിച്ചിട്ടുണ്ട്, അതേ സ്ട്രാറ്റജി പ്ലസ് വണ്ണിൽ വർക്ക് ചെയ്യുന്ന കുറേ പേരുടെ ഒരു വിചാരമുണ്ട്. ആ വിചാരം ചെറിയ രീതിയിലൊരു മണ്ടത്തരമാണ്, കാരണം പ്ലസ് വണ്ണിൽ അത് നടക്കാനേ പോകുന്നില്ല. അതായത് നിങ്ങൾ എത്ര ബുദ്ധിയുള്ള ആളായിക്കോട്ടെ, നിങ്ങൾ ഭയങ്കര കഴിവുള്ള ആളായിക്കോട്ടെ, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ ഈ പ്ലസ് വണ്ണിൽ ഇതേ സ്ട്രാറ്റജി നിങ്ങൾ എംപ്ലോയ് ചെയ്യാൻ പോയാൽ അത് നടക്കില്ല. കാരണം സിലബസ് വളരെ വലുതാണ്, പഠിക്കാനുള്ള കാര്യങ്ങൾ എളുപ്പമുള്ള കാര്യങ്ങളല്ല. പരീക്ഷ എളുപ്പമായിരിക്കും, പക്ഷെ പഠിക്കാനുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. കുറേ കാര്യങ്ങളുണ്ടാകും, കുറേ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല 10ാം ക്ലാസ് പോലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കില്ല പ്ലസ് വണ്ണിൽ ഉണ്ടാവുക. കുറച്ചും കൂടി ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ച് ഹോംവർക്കൊക്കെ ചെയ്ത് ആ ഡെയിലി വർക്ക് ചെയ്ത് പോയാൽ ഈ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കാനൊന്നും അത്ര എളുപ്പമായിരിക്കില്ല, ആ ലെവലിലായിരിക്കും സിലബസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നല്ല, ഒറ്റയ്ക്ക് അവസാന സമയം ഇരുന്ന് പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കില്ല. മാത്രമല്ല ഇപ്പോൾ എക്സാമിൻ്റെ ലൈവിലൊക്കെ വന്നിരുന്നു, മാരത്തോൺ ലൈവൊക്കെ ഉണ്ടോ, എല്ലാം ഉണ്ടാവും. അതിൽ വന്നിരുന്നു കൊണ്ട് നല്ല മാർക്ക് കിട്ടും, ഓക്കെ, പാസ്സാവാനും പറ്റും, നല്ല മാർക്ക് കിട്ടാൻ പറ്റും, 80% 85% വാങ്ങിച്ചെടുക്കും. പക്ഷേ അതിൽ മാത്രം, അത് അവസാന നിമിഷം ആ ലൈവ് ക്ലാസ് മാത്രം കണ്ടുകൊണ്ട് 95% മുകളിൽ കിട്ടുമോ? ഇല്ല, അത് സാധ്യമല്ല. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിയൊന്നും വേണ്ട. വേണ്ട എന്താണെന്ന് വെച്ചാൽ ഡെയിലി വർക്ക് ചെയ്യാൻ തുടങ്ങണം. അതായത് പ്ലസ് വൺ ക്ലാസ്സുകളൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അതിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ അപ്ലിക്കബിളാണ്. ഇനി അതല്ല, നിങ്ങൾ പ്ലസ് വൺ കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്തിരിക്കണം. അതായത് ഡെയിലി നിങ്ങൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് സമയം, ആദ്യമൊക്കെ ഒരു 30 മിനിറ്റ് ആയിക്കോട്ടെ 40 മിനിറ്റ് ആയിക്കോട്ടെ, മെല്ലെ മെല്ലെ അതിന് ഒരു മണിക്കൂറിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡെയിലി പഠിക്കാൻ പറ്റിയ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അയാൾക്ക് ഓണപരീക്ഷയാകുമ്പോൾ എക്സാമിനറിൻ്റെ യൂട്യൂബിലെ മാരത്തോൺ ലൈവ് വൺ ഷോട്ട് സീരീസൊക്കെ ആ സമയത്ത് അറ്റൻഡ് ചെയ്ത് ഒന്നും കൂടി ലെവലപ്പ് ചെയ്ത് ഓണപരീക്ഷയ്ക്ക് അത്യാവശ്യം നല്ല സ്കോർ നേടി, അതിനുശേഷം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇതേ രീതിയിൽ പഠിച്ച് ലൈവുകളെ കണ്ട് ഒന്നും കൂടി സ്കോർ അപ്പ് ചെയ്ത് ഇങ്ങനെ മോഡൽ എക്സാം ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 90% അടുത്തൊക്കെ എത്താൻ സാധിച്ചാൽ പബ്ലിക് എക്സാമിന് എന്തായാലും 95 കടന്നിരിക്കും. ഈ ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കണം, അല്ലാണ്ട് ഇവിടുന്ന് നേരെ പുട്ടിച്ചു എന്ന് പറഞ്ഞാൽ അവിടേക്ക് ചാടിയെത്തി ഭയങ്കര അക്രമമൊക്കെ കാണിച്ച് പരീക്ഷ എഴുതാൻ നോക്കിയാൽ 95 ഒന്നും കിട്ടില്ല, നല്ല മാർക്ക് കിട്ടുമായിരിക്കും. ചിലപ്പോൾ ഒരു 85 അതിൻ്റെ 90 കടുത്ത് ചിലപ്പോൾ കിട്ടുമായിരിക്കും, അത്രയും നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. പക്ഷേ ആവറേജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാൻ പോകുന്നില്ല, 10ാം ക്ലാസ് പോലെ. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത്രയും നല്ലത്, ഓക്കെ. പ്രത്യേകിച്ച് നിങ്ങളൊരു ആവറേജ് ഒരു ബിലോ ആവറേജ് കുട്ടിയായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുക, കൺസിസ്റ്റൻ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും അപ്പർ മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി അതല്ല എങ്കിൽ
നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. വളരെ താഴ്ന്നുള്ള മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു സത്യം ഞാൻ നേരത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം പലരും ഇത് പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു ആകുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം തെക്കും കുറേ ലേറ്റ് ആകും, കാരണം പ്ലസ് വൺ പ്ലസ് ടു മാർക്സ് വെച്ചിട്ടാണ് നമ്മുടെ പെർസെൻറ്റേജ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്, മാർക്ക് ഷീറ്റിൽ വരാൻ പോകുന്നത്. സോ ആ ഒരു കാര്യം നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതിൽ നിങ്ങൾ സന്തുഷ്ടരാണാവേണ്ടത്. കാരണം ഈ ഒരു സത്യം, സത്യം എന്നാണെങ്കിലും സത്യമാണല്ലോ, എപ്പോൾ മനസ്സിലായാലും ആ സത്യം നിങ്ങളിപ്പോഴേ റിയലൈസ് ചെയ്തു, നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇനി അത് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻഷനും കൂടി നിങ്ങൾ സ്വയം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഉണ്ട്. എക്സാമിൻ്റെ ഹോൾ ടീമുണ്ട്, അത് ബാച്ചിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ. അപ്പം ഈ തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ശരിക്കും പറ്റുള്ളൂ. സോ തീർച്ചയായിട്ടും ആ തീരുമാനം നിങ്ങൾ എടുക്കുക, നന്നായിട്ട് പഠിച്ച് ഒരു 95% മുകളിൽ എങ്കിലും വാങ്ങണമെന്നുള്ള ആ വാശിയോടെ പഠിക്കാൻ റെഡിയാവുക. എന്നിട്ട് നിങ്ങളുടെ ആ ടാർഗറ്റ് സ്കോർ, ആ 95% ആയിക്കോട്ടെ, 96 ആയിക്കോട്ടെ, 97 ആയിക്കോട്ടെ, ഏതാണോ ആ ടാർഗറ്റ് സ്കോർ, ആ പെർസെൻറ്റേജ്, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടി ഇട്ട് വെച്ചേക്കും. നമുക്ക് നോക്കാം 2 വർഷം കഴിഞ്ഞിട്ട് ആ പെർസെൻറ്റേജ് കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും അടിച്ചു പൊളിച്ച് പഠിക്കാൻ വേണ്ടി റെഡിയാവാം.